ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ഇവിടെ നരേന്ദ്രമോദി ഒരു ബിംബമായി മാറുമ്പോൾ ആർ എസ് എസ് അപ്രസക്തമാവുന്നു എന്ന തോന്നലാണെങ്കിൽ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുമ്പോൾ മോദി ആർ എസ് എസ്സുമായി കൺസൾട്ട് നടത്തിയിട്ട് രാജ്യം ഭരിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണെങ്കിൽ ഇതായിപ്പോൾ ഒരു സഖ്യസർക്കാറാണെങ്കിൽ കൂടിയും ബി ജെ പിയുടെ കയ്യിലാണ് പ്രധാന വകുപ്പുകൾ ആ പ്രധാന വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല ശിവരാജ് സിംഗ് ചൌഹാനോ നഡ്ഡയോ ആ വകുപ്പുകളിലേക്ക് കടന്നുകൂടുന്നില്ല കൃത്യമോഡിറ്റ്യം തന്നെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നാല് വകുപ്പുകളും അതുകൊണ്ട് ആർ എസ് എസിൻ്റെ അങ്ങനൊരാഗ്രഹം ആർ എസ് എസ് ഉണ്ടെങ്കിൽ അത് നടപ്പാകും അത് അതിന് മോഡിയെന്ന് ഇപ്പോഴും കരുതാൻ കഴിയുമോ ശ്രീ ശ്രീ മോഹൻസ് ഇവിടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള ഭാരതീയ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയുടെ വിശാല അടിത്തറയിൽ നിന്നും പയ്യ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി പതിനാലിൽ മോദി വൺ രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി ടു പക്ഷെ മോദി വണ്ണിൽ നിന്നും മോദി ടുവിൽ നിന്നും വ്യത്യസ്തമാണ് മോദി ത്രീ പോയിൻറ്റ് ഒ ഇത് ആർ എസ് എസ് കൂടി തിരിച്ചറിയുന്നു ഇവിടെ പ്രധാനം വ്യക്തിക്കല്ല മറിച്ച് ഐഡിയോളജിക്കാണ് അവരുടെ കർമ്മപദ്ധതികൾക്കാണ് പ്രാധാന്യം ഇവിടെ മോദിയെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുകയാണ് അത് വിജയിച്ചു വരാൻ അത് ആവശ്യമായിരിക്കാം അതങ്ങനെ തന്നെ ചെയ്തു പക്ഷേ അതിന് ശേഷം നടന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ആർ എസ് എസ്സിനെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കാൻ കാര്യമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും അതിന് അതിന് റൺ അപ് ദി ഇലക്ഷനിലും ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രസ്താവനയും വന്നില്ല ആകെ വന്നത് ജെ പി നഡ്ഡയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം ആർ എസ് എസുകാരൻ തന്നെയാണ് അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലാണ് ഒരു അഭിമുഖം കൊടുക്കുന്നത് അതിലാണ് പറയുന്നത് ബി ജെ പി ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ആയിക്കഴിഞ്ഞിരിക്കുന്നു ആർ എസ് എസിൻ്റെ പിന്തുണ ഉണ്ട് പക്ഷേ അത് അനിവാര്യമല്ല എന്ന ഒരു സൂചന നൽകുകയും അതിനുള്ള മറുപടി റാം മാധവ് അതേ ഇന്ത്യൻ എക്സ്പ്രസിന്റെ മറ്റൊരു ഇന്റർവ്യൂയിലൂടെ ശ്രീ റാം മാധവ് അത് ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് കഴിയുകയും തിരഞ്ഞെടുപ്പ് സമയത്ത് മോദിയുടെ ഒരു അജയ്യത തീർച്ചയായിട്ടും മോദി വോട്ടുകൾ സ്വാംശീകരിക്കുന്നതിൽ ഒരു വലിയ മുതൽക്കൂട്ടായി പക്ഷേ അത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ വിധി ഇവിടെ മുസ്ലിം ജനസാമാന്യം അല്ലെങ്കിൽ സെക്കുലറായി ചിന്തിക്കുന്ന മറ്റ് ചില വിഭാഗങ്ങൾ ഇവരെ എല്ലാം കൂടി ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലനിൽക്കൂ എന്നൊരു ചിന്ത ആർ എസ് എസിലുണ്ട് കാരണം രാഷ്ട്രം നേഷൻ എന്നതാണ് ആർ എസ് എസിൻ്റെ ഫിലോസഫി അത് അപ്പം അവിടെ ആർ എസ് എസിൻ്റെ ഫിലോസഫി തന്നെ അവിടെ അട്ടിമറിക്കപ്പെടാനൊരു ഒരു സാധ്യതയുണ്ട് എന്തെങ്കിലും ഛിദ്രശക്തികൾ തലമുക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ മാറിയാൽ ഈ തരത്തിലുള്ള നെററ്റീവ് രാജ്യത്തെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിദ്വേഷ ഒരു അന്തരീക്ഷം അത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് ഒരുപക്ഷേ വിഘാതമാകും എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചക ശബ്ദത്തിൽ അദ്ദേഹം മോഹൻ ഭാഗവത് ഒരു പ്രവാചക ശബ്ദത്തിൽ പറയുന്നു ഇവിടെ ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നരേന്ദ്രമോദിയോട് നേരിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള ശ്രീ മോഹൻ ഭാഗവത് എന്തുകൊണ്ട് ഇത് ആർ എസ് എസിൻ്റെ വേദിയിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന നരേന്ദ്രമോദിയോട് സംസാരിച്ചാൽ അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറും ഇവിടെ മോദി ബി ജെ പിക്ക് ഒരു ബിംബമായി മാറിക്കഴിഞ്ഞു അത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം മന്ത്രിസഭയിലെ കാരണം ശക്തമായ വിലപേഴിച്ചലിന്റെ കപ്പാസിറ്റി ഉള്ള റീജിയണൽ പാർട്ടീസിനെ ഒരു പരുവം വരെ അവരെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് മോദി ആഗ്രഹിച്ച ടീമിനെ തന്നെ മോദിക്ക് ലഭിച്ചിരിക്കുന്നു അപ്പൊ തീർച്ചയായും ഗവൺമെന്റിന് ദിശാബോധം നൽകാൻ മോദി എന്ന വ്യക്തിക്ക് കഴിയും അങ്ങനെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി വീണ്ടും ഒരു ബിംബമായി അവതരിപ്പിക്കുമ്പോൾ ഈ ആർ എസ് എസിന്റെ വിശാലമായ ലക്ഷ്യങ്ങൾ അത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ആർ എസ് എസ് നൂറാം വാർഷിക ഈ പ്രവാചക സ്വരവും ശബ്ദവും ഉള്ളതുകൊണ്ടാണ് ഗുരുജി ഗോൾവാൽക്കാര് പറഞ്ഞത് വളഞ്ഞ വഴിയിൽ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് ഇത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും ഇത് ഒരു മുസ്ലിം നേതാവല്ല ഷാഫിയ ചരിത്ര അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്നാ മുസ്ലിം അല്ല ഈ രാജ്യത്തെ നശിപ്പിക്കും യൂണിഫോംസ് കോഡ് കാരണം വളഞ്ഞ വഴിറ്റിലൂടെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാൻ നിങ്ങൾ നോക്കുകയാണ് ഇത് അപകടകരമാണ് നമുക്ക് വേണ്ടത് യൂണിറ്റിയാണ് ഏകജിലാപയല്ല അതേ സ്വരമാണ് മോഹൻ ഭഗവതിയിൽ നിന്ന് കേൾക്കുന്നത് നമുക്ക് യൂണിറ്റിയാണ് വേണ്ടത് യൂണിഫോമിറ്റി അല്ല